ഇത് നമ്മൾ ഒരു പഴയ വിൻഡോയും ഡോറും ഒക്കെ ഒരു തേക്കിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പെയിൻ്റ് അടിച്ച് കിടന്നിരുന്ന പഴയ ഡോറുകളാണ്. അപ്പോൾ ഈ വീടിനൊരു രണ്ട് എൻട്രൻസ് ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ രണ്ട് ഫ്രണ്ട് ഡോറാണ് വരുന്നത്, ഡബിൾ ഡോറുകളാണ്. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഒരു തേക്കിൻ്റെ കളറിലുള്ള ഡോറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പെയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എൻ സി പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. എസ് ഡിയുടെ ടീക്ക് സ്പ്രേയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം എൻ സി പെയിൻ്റ് പി യു പെയിൻ്റൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഫിനിഷിങ് കിട്ടും, പിന്നെ വർക്ക് കുറച്ചുകൂടെ മൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ പഴയ ഡോറുകളിലൊക്കെ എനാമൽ പെയിൻ്റാണ് അടിച്ച് കിടക്കുന്നത് എങ്കിൽ നമ്മളതിൽ ടീക്ക് സ്പെഷ്യൽ എനാമൽ വാങ്ങിച്ചടിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ എക്സ്പെൻസൊക്കെ കുറച്ച് കുറവായിരിക്കും. നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് പി യു പോളിഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും സ്പ്രേ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എനാമലിൻ്റെ മുകളിലാകുമ്പോൾ പി യു പോളിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് മുകളിൽ സ്ലീക്ക് പോലെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ വാർണിഷ് ടൈപ്പ് ടർപ്പൻ്റ് ബേസ്ഡ് ക്ലിയറുകൾ. ഇതിപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് ബ്ലാക്ക്, അതുപോലെ തന്നെ റെഡ്, യെല്ലോ, ഈ കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്.